പ്രൈം ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം. നമസ്കാരം, കേരള വിഷൻ പ്രൈം എഡിഷൻ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. നിർമ്മാണ ചെലവ് 63,940 കോടി, ദിവസ വരുമാനം പ്രതീക്ഷിക്കുന്നത് 6 കോടി രൂപ. കേരളിന്റെ സമ്പൂർണ്ണ ഡി പി ആർ പുറത്തുവിട്ട സംസ്ഥാന സർക്കാർ. പൊളിക്കേണ്ട കെട്ടിടങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ചിത്രവും ഡി പി ആറിൽ. നിയമസഭയുടെ വെബ്സൈറ്റിൽ ഡി പി ആർ പ്രസിദ്ധീകരിച്ചു. വിവാദമായ എം എസ് എഫ് യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്താൻ പി എം എ സലാം ഇടപെട്ടു. കടുത്ത ആരോപണവുമായി എം എസ് എഫിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലത്തീഫ് തുറയൂർ. അബിദ് ഹുസൈൻ തങ്ങളെ മില്ലെ മിനിറ്റ്സ് പിടിച്ചുവാങ്ങിയെന്നും ലത്തീഫ്. 3 ആഴ്ചയ്ക്കകം കോവിഡ് അതിതീവ്ര വ്യാപനത്തിന് സാധ്യതയെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നിലവിൽ 78 ആക്ടീവ് കോവിഡ് ക്ലസ്റ്ററുകൾ. കേരളത്തിൽ 17,755 പേർക്ക് കൂടി കോവിഡ്. 65,937 സാമ്പിളുകൾ പരിശോധിച്ചു. ടി പി ആർ 26%. 3,819 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 728 പേർക്ക് രോഗബാധ. 58.16 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. ഒമൈക്രോൺ 48 പേർക്ക് കൂടി. കടലിൽ മരണപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് 5 ലക്ഷമാക്കും. പ്രഖ്യാപന മന്ത്രി സജി ചെറിയാന്റേത്. നിലവിൽ നൽകുന്നത് 1 ലക്ഷം രൂപ. മത്സ്യത്തൊഴിലാളികളുടെ മരണ ചികിത്സാ സഹായ കേസുകൾ 6 മാസത്തിനകം പരിഹരിക്കുമെന്നും മന്ത്രി. ശബരിമല മണ്ഡലകാലം പൂർത്തിയാകാൻ ദിവസങ്ങൾ ശേഷിക്കെ മിനി പമ്പയിലും തീർത്ഥാടകരുടെ തിരക്ക്. മകരവിളക്കിനായി എത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മിനി പമ്പയിൽ ഇറങ്ങുന്നു. തിരക്കേറിയതിനാൽ കൂടുതൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കി. പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി വീഡിയോ പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. വഴിക്കടവ് സ്വദേശി സൽമാനാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. കേരളയിലിന്റെ സമ്പൂർണ്ണ ഡി പി ആർ പുറത്തുവിട്ട് സംസ്ഥാന സർക്കാർ. 63,940 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന കേരളയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ദിവസ വരുമാനം 6 കോടി രൂപയാണ്. പൊളിക്കേണ്ട കെട്ടിടങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ചിത്രവും ഡി പി ആറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭയുടെ വെബ്സൈറ്റിൽ ഡി പി ആർ പ്രസിദ്ധീകരിച്ചു. 6 ഭാഗങ്ങളിലായി 3,776 പേജുള്ള വിശദമായ പദ്ധതി രേഖയാണ് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കായി സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. ഡി പി ആർ നിയമസഭയുടെ വെബ്സൈറ്റിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചു. വിശദ പദ്ധതി രേഖയും പാരിസ്ഥിതി ആഘാത പഠനവും ട്രാഫിക് സ്റ്റഡി റിപ്പോർട്ടും അടങ്ങുന്നതാണ് ഡി പി ആർ. പദ്ധതി നടത്തിപ്പിനായി പൊളിക്കേണ്ട ദേവാലയങ്ങൾ അടക്കമുള്ള കെട്ടിടങ്ങളുടെ വിശദാംശങ്ങളും ചിത്രങ്ങളും റിപ്പോർട്ടിൽ അടങ്ങിയിട്ടുണ്ട്. നഷ്ടമാകുന്ന സസ്യജാലങ്ങളുടെ വിവരങ്ങളും ഉൾപ്പെടുത്തി. ആകെ 530 കിലോമീറ്റർ ആണ് പാതയുടെ ദൈർഘ്യം. ഇതിൽ 13 കിലോമീറ്റർ പാലങ്ങളും 11.5 കിലോമീറ്റർ തുരങ്കങ്ങളും നിർമ്മിക്കണം. പാതയുടെ ഇരുവശത്തും അതിർത്തി വേലികൾ ഉണ്ടാകും. 30 മീറ്റർ പരിധിയിൽ മറ്റു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി. 20 മിനിറ്റ് ഇടവേളകളിൽ പ്രതിദിനം 37 സർവീസാണ് ലക്ഷ്യമിടുന്നത്. പ്രതിദിനം 6 കോടി രൂപയുടെ വരുമാനം പ്രതീക്ഷിക്കുന്നു. 27 വർഷം കൊണ്ട് ഇരട്ടി സർവീസ് ലക്ഷ്യമിടുന്നുണ്ട്. 63,940 കോടി രൂപയാണ് പദ്ധതി ചെലവ്. പദ്ധതിക്കായി 6,100 കോടി രൂപയുടെ സ്വകാര്യ ഭൂമിയും ഏറ്റെടുക്കും. 4,460 കോടി രൂപയാണ് നഷ്ടപരിഹാരത്തിനു വേണ്ടി മാത്രമായി സർക്കാർ ചെലവഴിക്കുക. പദ്ധതി ചെലവിന്റെ 57% വായ്പയെടുക്കാനാണ് സർക്കാർ തീരുമാനം. 2025 പദ്ധതി കമ്മീഷൻ ചെയ്യുമെന്നാണ് ലഭിക്കുന്ന വിവരം. കേരളയിലിന്റെ കേന്ദ്രീകൃത വർക്ക്ഷോപ്പ് കൊല്ലത്തും പരിശോധനാ കേന്ദ്രം കാസർഗോഡുമായിരിക്കും സ്ഥാപിക്കുക. പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ടും ഡി പി ആറിൽ അടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരം CED ആണ് പരിസ്ഥിതി ആഘാത പഠനം നടത്തിയത്. കേരളയിൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്നതിനും ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കുമെന്നും പാരിസ്ഥിതിക ആഘാത പഠനത്തിൽ പറയുന്നു. പദ്ധതിയുടെ സാമ്പത്തിക സാമൂഹിക ആഘാത പഠനങ്ങളും റിപ്പോർട്ടിലുണ്ട്. രാജ്യത്തെയും വിദേശത്തെയും സമാന പദ്ധതികളെക്കുറിച്ചും വിശദമായ പഠനം നടന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ ടൂറിസ്റ്റ് ട്രെയിനുകളും പദ്ധതിയിലുണ്ട്. ട്രക്ക് ഗതാഗതത്തിനായി കൊങ്കൺ മോഡൽ റോറോ സർവീസാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നേരത്തെ എക്സിക്യൂട്ടീവ് സമ്മറി മാത്രമാണ് പുറത്തുവന്നിരുന്നത്. പരിസ്ഥിതിക ആഘാത പഠനം സംസ്ഥാനത്തിൽ ആരംഭിക്കുന്ന ദിവസം തന്നെയാണ് ഡി പി ആറിന്റെ പൂർണ്ണരൂപം പുറത്തായതെന്നതും ശ്രദ്ധേയമാണ്. നേരത്തെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഡി പി ആർ പുറത്തുവിടുന്നതിനെ സർക്കാർ എതിർത്തിരുന്നു. വിവാദമായ എം എസ് എഫ് യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്താൻ പി എം എ സലാം ഇടപെട്ടെന്ന ആരോപണം. എം എസ് എഫിൽ നിന്ന് പുറത്താക്കപ്പെട്ട ലത്തീഫ് തുറയൂറാണ് ആരോപണം ഉന്നയിച്ചത്. അബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മിനിറ്റ്സ് പിടിച്ചുവാങ്ങിയെന്നും ലത്തീഫ് കോഴിക്കോട് വെള്ളയിൽ പോലീസിൽ മൊഴി നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാമിനെതിരെ ഗുരുതര ആരോപണമാണ് എം എസ് എഫ് മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ ഉന്നയിച്ചത്. വിവാദമായ എം എസ് എഫ് യോഗത്തിന് മിനിറ്റ്സ് തിരുത്താൻ പി എം എ സലാം തന്നോട് ആവശ്യപ്പെട്ടെന്നാണ് അന്ന് യോഗത്തിലുണ്ടായിരുന്ന ലത്തീഫ് വെള്ളയിൽ പോലീസിന് മൊഴി നൽകിയത്. ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ മിനിറ്റ്സ് പിടിച്ചുവാങ്ങിയെന്നും ലത്തീഫ് നൽകിയ മൊഴിയിലുണ്ട്. നേരത്തെ തന്നെ 2 തവണ പോലീസ് എനിക്കിതിനു വേണ്ടിയിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു, മിനിറ്റ്സ് ഹാജരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ സമയത്ത് മിനിറ്റ്സ് പാർട്ടിയുടെ അസറ്റ് ആണെന്ന് പറഞ്ഞ് പാർട്ടിയുടെ സെക്രട്ടറി ആബിദ് ഹുസൈൻ തങ്ങൾ അതെൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങുകയാണ് ചെയ്തിട്ടുള്ളത്.
സ്വാഭാവികമായും ഇതിനിടയിലുള്ള വല്ലാത്തൊരു പ്രയാസത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. നാട്ടിലുള്ള ഒരു നിയമവ്യവസ്ഥയുമായി സഹകരിക്കാൻ മിനിറ്റ്സ് ഹാജരാക്കാൻ ലത്തീഫ് തുറയൂരിനോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും മിനിറ്റ്സ് ലീഗ് നേതൃത്വത്തിന്റെ കയ്യിലായിരുന്നതിനാൽ പോലീസിൽ ഹാജരാക്കാൻ സാധിച്ചിരുന്നില്ല. ഇതേ തുടർന്ന് വിവരം നൽകാനാണ് ലത്തീഫ് തുറയൂർ വെള്ളയിൽ പോലീസ് സ്റ്റേഷനിലെത്തിയത്. കൃത്യമായ വിവരങ്ങൾ പോലീസിൽ അറിയിച്ചിട്ടുണ്ടെന്നും മിനിറ്റ്സിന്റെ പകർപ്പ് കോടതിയിൽ ഹാജരാക്കുമെന്നും ലത്തീഫ് തുറയൂർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു പ്രധാനപ്പെട്ട കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് പിടിച്ചുവെക്കുകയും അത് തരാതിരിക്കുകയും അതിൽ അതിൻ്റെ കസ്റ്റോഡിയൻ ആയിരുന്ന പാർട്ടിയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഭരണഘടനാ പ്രകാരം അതിൻ്റെ കസ്റ്റോഡിയൻ ആയിരുന്ന എനിക്കെതിരെ പോലീസ് നടപടിയെടുക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഒരു വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുകയും ക്ലാരിറ്റി വരുത്തുകയും ചെയ്തത്. മൂന്ന് MSF നേതാക്കളെയാണ് നേരത്തെ വിമർശിച്ചതിന്റെ പേരിൽ മുസ്ലിം ലീഗിന്റെ പോഷക സംഘടനകളുടെ പ്രാഥമിക അംഗത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KM ഫവാസ്, മുൻ ജനറൽ സെക്രട്ടറി ലത്തീഫ് തുറയൂർ, പ്രവർത്തക സമിതി അംഗം KV ഹുദൈവ് എന്നിവർക്കെതിരെയായിരുന്നു നടപടി. സംസ്ഥാനത്ത് മൂന്നാഴ്ചയ്ക്കകം കോവിഡ് അതിതീവ്ര വ്യാപനത്തിനു സാധ്യതയെന്നു ആരോഗ്യമന്ത്രി വീണ ജോർജ്. നിലവിൽ 78 ആക്റ്റീവ് കോവിഡ് ക്ലസ്റ്ററുകളുണ്ട്. മരുന്ന് ക്ഷാമമുണ്ടെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് നിലവിൽ 78 ആക്റ്റീവ് ക്ലസ്റ്ററുകളാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഇതിലേറെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അനുബന്ധ ഹോസ്റ്റലുകളോ ആണെന്നും വീണ ജോർജ് പറഞ്ഞു. CPIM അടക്കം രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കും. ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് രോഗം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് എവിടെയും ഭാഗത്തുനിന്ന് ഉത്തരവാദിത്ത ബോധത്തോടെയുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നും മന്ത്രി പറഞ്ഞു. ഈ ഒരു പ്രൊജക്ഷൻ നമ്മളിപ്പോൾ സംസ്ഥാനത്തെ ഒരു സാഹചര്യം നമുക്ക് ഡെൽറ്റയും ഒമിക്രോണും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഒമിക്രോൺ മാത്രമല്ല, അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രൊജക്ഷൻ എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ ഒരു മൂന്നാഴ്ചയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ളൊരു വർധന സാധ്യത നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് വളരെ ജാഗ്രതയോടുകൂടി എല്ലാവരും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നത്. ഈ N95 മാസ്ക് അല്ലെങ്കിൽ രണ്ട് മാസ്ക് നിർബന്ധമായും ധരിക്കണം. കോവിഡിൽ മണവും രുചിയും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഒമിക്രോണിൽ ചിലപ്പോൾ ഈ ലക്ഷണം ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് രോഗലക്ഷണമുള്ള മുഴുവൻ ആളുകളും പരിശോധന നടത്തുകയും മാനദണ്ഡങ്ങൾ പാലിച്ച് ക്വാറന്റൈനിൽ ഇരിക്കുകയും വേണമെന്നും വീണ ജോർജ് പറഞ്ഞു. കോമോബിഡിറ്റീസ് ഉള്ളവർക്കും പ്രായമുള്ളവർക്കുമാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്. നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ സെക്കൻഡ് വേവിന്റെ സമയത്ത് നമ്മളുടെ പ്രായമുള്ളവരെയും കോമോബിഡിറ്റീസ് ഉള്ളവരെയും പരമാവധി നമ്മൾ സംരക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അപ്പോൾ അവർ ആണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ആളുകൾ അവരാണ്. ഈ ഒരു ഘട്ടത്തിലും അവരാണ് ഏറ്റവും നമ്മൾ കെയർ ചെയ്യേണ്ടത്. മരുന്ന് ക്ഷാമം ഉണ്ടെന്ന തരത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഇത്തരം വാർത്തകൾക്ക് പിന്നിൽ മരുന്ന് കമ്പനികളുടെ സമ്മർദ്ദമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മീന ജോർജ് പറഞ്ഞു. കേരളത്തിൽ പിടിവിട്ട് കോവിഡ് കണക്കുകൾ. 17,755 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 65,937 സാമ്പിളുകൾ പരിശോധിച്ചു. TPR 26% മുകളിലെത്തി. പുതിയ 17 മരണങ്ങളടക്കം ആകെ മരണസംഖ്യ 50,674. 3,819 പേർ രോഗമുക്തി നേടി. മലപ്പുറം ജില്ലയിൽ 728 പേർക്ക് രോഗം ബാധിച്ചു. ജില്ലയിൽ ഇതുവരെ 58.16 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. സംസ്ഥാനത്ത് കോവിഡ് കണക്കുകൾ ദിനം പ്രതി കുത്തനെ ഉയരുന്ന കാഴ്ചയാണ്. 17,755 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ ഇടവേളയ്ക്ക് ശേഷം കോവിഡ് രോഗികളുടെ എണ്ണം 4,000 പിന്നിട്ടു. 4,694 പേർക്കാണ് രോഗബാധ. ഏറ്റവും കുറവ് രോഗികളുള്ളത് 250 രോഗികളുള്ള വയനാട് ജില്ലയിലാണ്. 596 പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 17 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 50,674. 16,488 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ. 964 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 150 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയവരും 153 പേർ ആരോഗ്യ പ്രവർത്തകരുമാണ്. രോഗം സ്ഥിരീകരിച്ച 3,819 പേർ രോഗമുക്തി നേടി. 24 മണിക്കൂറിനിടെ 65,937 സാമ്പിളുകളും പരിശോധിച്ചു. പ്രതിവാര ഇൻഫെക്ഷൻ പോപ്പുലേഷൻ റേഷ്യോ 10 മുകളിലുള്ള 5 തദ്ദേശ ഭരണ പ്രദേശങ്ങളിലായി 6 വാർഡുകളാണുള്ളത്. 195,338 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. 191,286 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 4,052 പേർ ആശുപത്രികളിലുണ്ട്. നിലവിൽ 90,649 കോവിഡ് കേസുകളാണ് ആക്റ്റീവായിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ 728 പേർക്ക് രോഗബാധയുണ്ടായതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക അറിയിച്ചു. 16.79% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആകെ 4,336 സാമ്പിളുകളും പരിശോധിച്ചു. 707 പേർക്ക് നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായി. ഉറവിടമറിയാത്ത 18 കേസുകളുമുണ്ട്.
മൂന്ന് പേർക്ക് യാത്രക്കിടയിലാണ് രോഗബാധയുണ്ടായത്. മലപ്പുറം ജില്ലയിൽ ഇതുവരെ 586,190 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ വിതരണം ചെയ്തു. 32,58,110 പേർക്ക് ഒന്നാം ഡോസും 25,49,265 പേർക്ക് രണ്ടാം ഡോസ് വാക്സിനും നൽകി. 8,815 പേർക്കാണ് കരുതൽ ഡോസ് വാക്സിൻ നൽകിയത്. കേരളത്തിൽ ഒമൈക്രോൺ അതിവേഗം വ്യാപിക്കുന്നു. 48 പേർക്ക് കൂടി ഒമൈക്രോൺ സ്ഥിരീകരിച്ചു. ആകെ രോഗബാധിതരുടെ എണ്ണം 528 ആയി. 61 പേർക്ക് ഇതുവരെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചിട്ടുണ്ടെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. സംസ്ഥാനത്ത് 48 പേർക്ക് കൂടി ഒമിക്രോൺ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. കോഴിക്കോട് 12, എറണാകുളം 9, തൃശൂർ 7, തിരുവനന്തപുരം 6, കോട്ടയം 4, മലപ്പുറം 2, കൊല്ലം, ഇടുക്കി, ആലപ്പുഴ, പാലക്കാട്, വയനാട് 1 വീതം എന്നിങ്ങനെയാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതുകൂടാതെ UAE നിന്നും വന്ന 3 തമിഴ്നാട് സ്വദേശികൾക്കും ഒമിക്രോൺ ബാധിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ആകെ 528 പേർക്കാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 365 പേരും ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും ആകെ 92 പേരും എത്തിയിട്ടുണ്ട്. 61 പേർക്കാണ് ആകെ സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 10 പേരാണുള്ളത്. 33 പേർ ലോ റിസ്ക് രാജ്യങ്ങളിൽ നിന്നും 2 പേർ ഹൈറിസ്ക് രാജ്യങ്ങളിൽ നിന്നും വന്നവരാണ്. 9 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് ഒമിക്രോൺ ബാധിച്ചത്. കോഴിക്കോട് നിന്നുള്ള 8 പേർക്കും കോട്ടയം നിന്നുള്ള ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചത്. തൃശൂരിൽ നിന്നുള്ള 3 പേരും കൊല്ലത്തു നിന്നുള്ള ഒരാളും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നവരാണ്. മലപ്പുറം KSRTC ബസ് ടെർമിനൽ നിർമ്മാണം അനന്തമായി നീളുന്നു. 1.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ട് 2016 തറക്കല്ലിട്ട പദ്ധതിയിലാണ് മെല്ലെപ്പോക്ക്. സർക്കാരിന്റെ അവഗണനയാണ് നിർമ്മാണം നീളുന്നതിനു കാരണമെന്നാണ് പി ഉബൈദുള്ള MLA വിശദീകരണം. മലപ്പുറം ജില്ലാ ആസ്ഥാനത്തെ KSRTC ബസ് ടെർമിനൽ പുതുവർഷ സമ്മാനമായി 2022 ജനുവരി 1 ഉദ്ഘാടനമെന്നായിരുന്നു ഗതാഗത മന്ത്രിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രഖ്യാപനം. എന്നാൽ ഇപ്പോഴും കെട്ടിടത്തിന്റെ 70% പണി മാത്രമാണ് പൂർത്തിയായത്. 7 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഇതുവരെയുള്ള നിർമ്മാണം. പൂർത്തിയാക്കാൻ ഇനിയും 3 കോടി രൂപ കൂടി വേണമെന്നാണ് വിലയിരുത്തൽ. നിർമ്മാണം വേഗത്തിലാക്കുമെന്ന ഗതാഗത മന്ത്രിയുടെ പലഘട്ടത്തിലുള്ള ഉറപ്പുകൾ വെറും വാക്കാകുകയാണെന്ന് പി ഉബൈദുള്ള പറയുന്നത്. കെട്ടിടത്തിൽ ടൈൽ വിരിക്കുന്നടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ബാക്കിയുള്ളത്. പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി യാർഡും ഒരുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് എപ്പോൾ പൊതുജനങ്ങളിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഉറപ്പു നൽകാൻ MLAക്കുമാകുന്നില്ല. എന്ന് പൂർത്തിയാകുമെന്നറിയാതെ ഷോപ്പിംഗ് കോംപ്ലക്സിലെ മുറികൾക്ക് ഇനിയും ആവശ്യക്കാരായിട്ടില്ല. സർക്കാരിന്റെ സവിശേഷ ശ്രദ്ധ മലപ്പുറത്തെ KSRTC ടെർമിനൽ ഉണ്ടാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഷൊർണൂർ നിലമ്പൂർ പാതയിൽ വൈദ്യുതീകരണത്തിന് തുടക്കം. നിലമ്പൂർ വരെ 70 കിലോമീറ്റർ വൈദ്യുതീകരിച്ച പാത വരുന്നതോടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ പൂർണ്ണമായും വൈദ്യുതീകൃത പാതകളാകും. പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആദ്യ ശിലയിട്ടു. സംസ്ഥാനത്തെ ആദ്യ റെയിൽവേ ഹരിത ഇടനാഴി അഥവാ ഗ്രീൻ കോറിഡോർ എന്ന വിശേഷണമുള്ള നിലമ്പൂർ ഷൊർണൂർ പാത വൈദ്യുതീകരിക്കുന്ന പ്രവൃത്തികൾക്കാണ് തുടക്കമായത്. ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർ വരെ 70 കിലോമീറ്റർ വൈദ്യുതീകരിച്ച പാത വരുന്നതോടെ പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ പൂർണ്ണമായും വൈദ്യുതീകൃത പാതകളാകും. വാടാനം കുറിശ്ശിയിൽ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച് ആദ്യ ശിലയിട്ടു. ആകെ 1,300 തൂണുകളിലായാണ് കാന്റിലിവർ രീതിയിൽ വൈദ്യുതി കമ്പികൾ കടന്നുപോവുക. ട്രാക്ഷൻ സബ്സ്റ്റേഷൻ മേലാറ്റൂരിലും സ്വിച്ചിംഗ് സ്റ്റേഷനുകൾ വാടാനം കുറിശ്ശിയിലും വാണിയമ്പലത്തും അങ്ങാടിപ്പുറത്തുമായി സ്ഥാപിക്കും. ഒക്ടോബറിൽ പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഡെപ്യൂട്ടി ചീഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ KA സജിയുടെ സാന്നിധ്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. കടലിൽ മരണപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് 5 ലക്ഷമാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. നിലവിൽ 1 ലക്ഷം രൂപയാണ് സർക്കാർ നൽകുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ മരണവും ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട കേസുകൾ 6 മാസത്തിനകം പരിഹരിക്കുമെന്നും മന്ത്രി കോഴിക്കോട്ട് അറിയിച്ചു. കോഴിക്കോട് നടന്ന മത്സ്യത്തൊഴിലാളി അപകട ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അദാലത്തും ആനുകൂല്യ വിതരണ ഉദ്ഘാടനവും ചെയ്ത് സംസാരിക്കുകയാണ് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏറെ ആശ്വാസം പകരുന്ന പ്രഖ്യാപനം മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. കടലിൽ പോയി മരിച്ചാൽ നിലവിൽ 1 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് നൽകുന്നത്. അത് 5 ലക്ഷം രൂപയാക്കാൻ സർക്കാർ തീരുമാനിച്ചതായി മന്ത്രി വ്യക്തമാക്കി. 1 ലക്ഷം രൂപയാണ് ഇൻഷുറൻസ് ഇല്ലാതെ കടലിൽ പോയാൽ മരിച്ചാൽ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ അവസ്മാര ഇങ്ങനെ വന്ന് മരിച്ചാൽ കിട്ടുന്നത്. ആ സ്ഥാനത്ത് 5 ലക്ഷം രൂപ കൊടുക്കാൻ ഗവൺമെന്റ് ഇപ്പം തീരുമാനിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടതും ആശുപത്രി ചികിത്സാ സഹായവുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും 6 മാസത്തിനുള്ളിൽ പരിഹരിക്കാനും തീരുമാനിച്ചതായി മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളി മരണപ്പെട്ടത് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുള്ള എല്ലാ കേസും 6 മാസത്തിനുള്ളിൽ പരിഹരിക്കും എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷിതം ഉറപ്പുവരുത്തും. ഇതിന്റെ ഭാഗമായി തൊഴിലാളികളെ ഇൻഷുറൻസ് ചെയ്യാനുള്ള ചിലവ് പൂർണ്ണമായും സർക്കാർ വഹിക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ളവരാണ് അദാലത്തിൽ പങ്കെടുത്തത്. ശബരിമല മണ്ഡലകാലം പൂർത്തിയാകാൻ ദിവസങ്ങൾ ശേഷിക്കെ മിനി പമ്പയിലും തീർത്ഥാടകരുടെ തിരക്കേറി. മകരവിളക്കിനായി എത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മിനി പമ്പയിൽ ഇറങ്ങിയ ശേഷമാണ് യാത്ര തുടരുന്നത്. ഏതാനും ദിവസങ്ങളായി മിനി പമ്പയിൽ തിരക്കേറിയതിനാൽ കൂടുതൽ പോലീസിന്റെ സേവനവും ലഭ്യമാക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ ആഴ്ച വരെ മിനി പമ്പയിൽ പോലീസിന്റെ സേവനം ലഭ്യമായിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം എയ്ഡ് പോസ്റ്റിലും സീബ്ര ലൈനിനും സമീപത്തും പോലീസിനെ നിയോഗിച്ചു. ഭാരതപ്പുഴയിൽ കുളിക്കുന്നതിന് നിയന്ത്രണം ഉള്ളതിനാൽ കടവിന് സമീപത്തെ ഷവർബാത്ത് സംവിധാനത്തിലാണ് ഭൂരിഭാഗം തീർത്ഥാടകരും കുളിക്കുന്നത്. പാർക്കിംഗ് സ്ഥലത്ത് വാഹനങ്ങൾ കൂടുന്നതിനാൽ പൊന്നാനി ദേശീയപാത ഉയരത്തും സംസ്ഥാന പാത ഉയരത്തുമാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. മകരവിളക്ക് കഴിഞ്ഞ് തീർത്ഥാടകർ മടങ്ങുന്നവരെ മിനി പമ്പയിൽ തിരക്ക് തുടരും. മണ്ഡല മകരമാസ തീർത്ഥാടന ശേഷം ശബരിമല നട അടച്ചത് തീർത്ഥാടകർ മടങ്ങുന്നതോടെ മിനി പമ്പയിലെ സർക്കാർ സേവനങ്ങൾ അവസാനിക്കും. ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് കക്കുളം ക്ഷേത്രത്തിൽ സഹസ്രദീപം തെളിയിച്ചു. ശ്രീ ദുർഗ വിഷ്ണു ക്ഷേത്രത്തിൽ ഭക്തരുടെ പങ്കാളിത്തത്തോടെ ക്ഷേത്രാങ്കണം ദീപാലങ്കാരത്താൽ മകരസംക്രമം സമുചിതമായി ആഘോഷിച്ചു. ശബരിമലയിലെ മകരവിളക്കിനോടനുബന്ധിച്ചാണ് കക്കുളം വേങ്ങശ്ശേരി ശ്രീ ദുർഗ വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രദീപം തെളിയിച്ചത്. ഭക്തരുടെ പങ്കാളിത്തത്തോടെ ക്ഷേത്രാങ്കണം ദീപാലങ്കാരത്താൽ മകരസംക്രമം സമുചിതമായി ആഘോഷിച്ചു. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഭക്തരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ ആഘോഷ ചടങ്ങുകൾ വർണ്ണാഭമായ വെടിക്കെട്ടോടുകൂടി സമാപനം കുറിച്ചു. പരിപാടികൾക്ക് ക്ഷേത്രം മേൽശാന്തി കണ്ണൻ എമ്പ്രാന്തിരിയും ക്ഷേത്ര ഭരണസമിതിയും നേതൃത്വം നൽകി. സർക്കാർ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് പ്രസ്ഥാനം രാജ്യത്തിനു തന്നെ മാതൃകയെന്ന് എ പി അനിൽകുമാർ എം എൽ എ. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ചോക്കാട് പാലിയേറ്റീവ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സർക്കാർ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന കേരളത്തിലെ പാലിയേറ്റീവ് പ്രസ്ഥാനം രാജ്യത്തിന് മാതൃകയാണെന്ന് എം എൽ എ എ പി അനിൽകുമാർ പറഞ്ഞു. പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് ചോക്കാട് പാലിയേറ്റീവ് ഡേ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചോക്കാട് പാലിയേറ്റീവിന് കീഴിലുള്ള 100 രോഗികളും കുടുംബങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ടാർഗറ്റ് ക്ലബ്ബ് സ്വരൂപിച്ച മെഡിക്കൽ ഉപകരണങ്ങൾ ചടങ്ങിൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേട മുഖ്യ അതിഥിയായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സി എച്ച് ഷൌക്കത്ത് മുഖ്യപ്രഭാഷണം നടത്തി. പാലിയേറ്റീവ് ചെയർമാൻ ഇ പി അൻവർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി റൌഫ, പാലിയേറ്റീവ് സെക്രട്ടറി എം അബ്ദുൽ അസീസ് തുടങ്ങിയവർ പങ്കെടുത്തു. തീർച്ചയായിട്ടും എല്ലാ അർത്ഥത്തിലും പാലിയേറ്റീവ് ദിനം ആചരിക്കുവാൻ അർഹതയുള്ളവരാണ് നമ്മളൊക്കെ തന്നെ. കാരണം പാലിയേറ്റീവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മറ്റ് പ്രദേശങ്ങൾക്ക് പോലും മാതൃകയായി പ്രവർത്തിക്കുന്ന സംഘാടകരും പ്രവർത്തകരുമാണ് ചോക്കാട് പഞ്ചായത്തിലുൾപ്പെടെയുള്ള നമ്മളൊക്കെ പ്രദേശങ്ങളിലെ പാലിയേറ്റീവിന്റെ സഹപ്രവർത്തകർ. 27 നീണ്ട കാത്തിരിപ്പിനൊടുവിൽ തിരുവാലി പഞ്ചായത്ത് സമഗ്ര കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിച്ചു. ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. രണ്ടിടങ്ങളിലായി 90 ലിറ്ററിന് മുകളിലാണ് സംഭരണശേഷി. ആദ്യഘട്ടത്തിൽ 8412 കണക്ഷനുകൾ നൽകും. മണ്ണുപറമ്പിൽ 90 ലിറ്റർ വെള്ളം സംഭരിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനുമുള്ള ടാങ്ക്. മുണ്ടമലയിൽ 10 ലിറ്റർ സംഭരണശേഷിയുള്ള വിതരണ ടാങ്ക്. എടവണ്ണ ചാലിയാറിൽ, ആര്യൻതുടുകിയിൽ കിണർ തുടങ്ങി എല്ലാ പ്രവൃത്തികളും പൂർത്തിയാക്കിയാണ് തിരുവാലി സമഗ്ര കുടിവെള്ള പദ്ധതി നാടിന് സമർപ്പിക്കുന്നത്. വീടുകളിൽ കണക്ഷൻ നൽകുന്ന നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 8412 കണക്ഷനുകളാണ് നൽകുക. 5000 കണക്ഷനുകൾ നൽകി കഴിഞ്ഞു. പദ്ധതി ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു. വിവിധ പഞ്ചായത്ത് ഭരണസമിതികളുടെ ദീർഘനാളത്തെ പരിശ്രമത്തിന്റെ ഫലമായി NRDWP പ്രകാരം അനുവദിച്ച പദ്ധതിക്ക് ആദ്യഘട്ടത്തിൽ 14.5 കോടി രൂപയാണ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, കിണർ, ജലവിതരണ ടാങ്ക് എന്നിവ സ്ഥാപിക്കുന്നതിനായി അനുവദിച്ചത്. തുടർന്ന് 2017 പുതുക്കിയ ബജറ്റിൽ 22.2 കോടി രൂപ അനുവദിച്ചതിൽ ജലവിതരണ ശൃംഖലകൾ, വിതരണ പൈപ്പ് ലൈനുകൾ, ജനറേറ്ററുകൾ, വൈദ്യുതി ലൈൻ എന്നിവയും പൂർത്തീകരിച്ചു. 2018 സംസ്ഥാന സർക്കാർ 2 കോടി രൂപ അനുവദിച്ചതിലൂടെ പമ്പ് സെറ്റും ട്രാൻസ്ഫോർമറും അനുബന്ധ ഘടകങ്ങളും പൂർത്തീകരിച്ചു. 2021 150 കിലോമീറ്റർ ഗാർഹിക കണക്ഷനുകൾ നൽകുന്നതിനായി 12.91 കോടിയും അനുവദിച്ചു. തിരുവാലി പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നത്തിന് പദ്ധതി ശാശ്വത പരിഹാരമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ചടങ്ങിൽ എ പി അവനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു. വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ ലീന കുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ സി കുഞ്ഞുമുഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് അംഗം എ പി ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി, വൈസ് പ്രസിഡന്റ് മന്നിയിൽ സജന, ഇ സുലോചന തുടങ്ങിയവരും പങ്കെടുത്തു. മാറഞ്ചേരിക്കാരുടെ ദൂതുമായി പറന്നു നടന്നിരുന്ന സ്വന്തം പോസ്റ്റ് മാസ്റ്റർക്ക് 80 തികഞ്ഞു. ഡിപ്പാർട്ട്മെന്റിൽ MN എന്ന ചുരുക്കപ്പേറ്റിൽ അറിയപ്പെട്ടിരുന്ന MN കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ 1942 ജനുവരി 15 ജനിച്ചത്. 2002 സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം മാറഞ്ചേരി അധികാരിപ്പടിയിലെ സ്വവസതിയിൽ വിശ്രമ ജീവിതത്തിലാണ് അദ്ദേഹം. മാറഞ്ചേരിക്കാരുടെ സ്വന്തം പോസ്റ്റ് മാസ്റ്റർക്ക് 80 തികഞ്ഞു.
1942 ജനുവരി മാസം 15ാം തീയതിയാണ് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എം എൻ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന എം എൻ കുഞ്ഞു മുഹമ്മദ് മാസ്റ്റർ ജനിച്ചത്. 3.5 പതിറ്റാണ്ട് നീണ്ട ഔദ്യോഗിക ജീവിതത്തിന് 2002 വിരാമം കുറിച്ചതിനു ശേഷം മാറഞ്ചേരി അധികാരിപ്പടിയിലെ സ്വവസതിയിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ് അദ്ദേഹം. 1967 പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ചേരുന്ന സമയത്തൊക്കെ പോസ്റ്റ് ഓഫീസിനും പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ്മാനുമൊക്കെ ഗ്രാമീണ ജീവിതത്തിലുണ്ടായിരുന്ന സ്ഥാനം വളരെ വലുതായിരുന്നുവെന്നും അദ്ദേഹത്തിന്റെ ആദ്യകാല ഔദ്യോഗിക ജീവിതത്തെ കുറിച്ചുമൊക്കെ മാസ്റ്റർ ഓർമ്മിക്കുന്നു. മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ പല വിധത്തിലും ജോലി ചെയ്തിട്ടുണ്ട്. കാരണം RMS റെയിൽവേ സർവീസ്, വണ്ടിയിൽ സോർട്ടിംഗ് സെക്ഷനിൽ റെയിൽവേയിൽ പോകുമ്പോൾ വണ്ടിയിലുള്ള യാത്രയാണ്. അപ്പോൾ ആ യാത്രയ്ക്ക് മംഗലാപുരം മുതൽ കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ ഈ വണ്ടിയിൽ യാത്ര ചെയ്ത് ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉള്ള സ്മാരം ആ ഡ്യൂട്ടിയുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേഷൻ വിട്ട് അടുത്ത സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് നമ്മൾ ബാഗ് മൈൻ ബാഗ് തയ്യാറാക്കണം, സോർട്ടിംഗ് കഴിയണം, ബാഗ് കെട്ടണം, സീൽ ചെയ്യണം, എല്ലാം റെഡിയാവണം മറ്റേ അടുത്ത സ്റ്റേഷനിൽ ആവുമ്പോൾ. അതാണ് അന്നത്തെ ഡ്യൂട്ടി. പോസ്റ്റ് ഓഫീസുകളിൽ അന്യദേശത്ത് താമസിക്കുന്ന ഉറ്റവരെ വിളിക്കാൻ ട്രങ്ക് കോളുകൾ ബുക്ക് ചെയ്ത് കാത്തുനിന്നിരുന്ന കാലവും, കാത്തുനിൽക്കുമ്പോൾ ആളുകളുടെ മാനസിക സ്ഥിതിയും പിന്നീട് വരുന്ന വാർത്തകളിലെ സന്തോഷവും സന്താപവും എല്ലാം ആദ്യമായി പങ്കുവെക്കുകയും ഒക്കെ പോസ്റ്റ് മാസ്റ്റർ അടക്കമുള്ള പോസ്റ്റൽ ജീവനക്കാരോടായിരുന്നു. ദുഃഖവാർത്തകളും സന്തോഷ വാർത്തകളും കമ്പികളിലൂടെ ലഭിച്ചിരുന്ന ആ നാളുകളിൽ പോസ്റ്റ് ഓഫീസും അവിടുത്തെ ജീവനക്കാരും നാട്ടുകാരുടെ ജീവിതത്തെ എത്ര കണ്ട് സ്വാധീനിച്ചിരുന്നുവെന്നും എത്ര കണ്ട് ആശ്രയിച്ചിരുന്നുവെന്നും മാസ്റ്ററുടെ ഈ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒന്നുകിൽ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത്യന്തം സൂക്കടായിരിക്കും, അല്ലെങ്കിൽ ഒരാളവിടുന്ന് ബോംബെയിൽ നിന്ന് വരുന്നുണ്ടാവും കുട്ടിപ്പുറ റിസർവേഷനിൽ കാക്കാൻ. ഇങ്ങനെ ഇതാണ് ആ മെസ്സേജ്. ആ സേവനം അത്രയും നല്ല കഠിനമായുള്ള സേവനം ഞാൻ ചെയ്ത് അതിൻ്റെ പുണ്യമായിരിക്കാം ദൈവം എന്നെ നല്ലൊരു ആ ജോലിയിൽ നിന്ന് തന്നെ പ്രൊമോഷൻ കിട്ടി എന്നെ സൂപ്രണ്ടിൻ്റെ തസ്തിക വരെ എത്തി. 1884 ഇന്ത്യയിൽ നിലവിൽ വന്ന പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റും പ്രവർത്തനങ്ങളും ഏറെ മാറിയെങ്കിലും ഇന്നും പോസ്റ്റ് ഓഫീസുകൾ നാടിൻ്റെ മുഖമുദ്ര തന്നെയാണ്. വാർത്താവിനിമയ സംവിധാനങ്ങളും നവമാധ്യമ പ്ലാറ്റ്ഫോമുകളുമൊക്കെ ഏറെ വളർച്ച നേടിയ കാലത്ത് കത്തെഴുത്തും കമ്പിയടിയും ഒന്നും ആവശ്യമില്ലാത്തതിനാൽ പോസ്റ്റ് ഓഫീസുകളുടെ പ്രവർത്തന രീതിയിൽ തന്നെ ഏറെ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ അധികാരിപ്പടിയിലെ വീട്ടിൽ സഹധർമ്മിണി സഫിയോടും മക്കളോടും പേരമക്കളോടുമൊക്കെ ഒത്ത് 81ാം പിറന്നാൾ ആഘോഷിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലിപ്പോഴും പഴയകാല പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ജീവിതത്തിന്റെ സ്മരണകൾ ഇരമ്പുകയാണ്. അന്നത്തെ സ്ഥിതിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഒക്കെ എത്തിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട്. ആ അടിയന്തര ഘട്ടങ്ങളിൽ എൻ്റെ സേവനം ഞാൻ നടത്തിയത് രാവു പകൽ രാത്രിയോ പകലോ എന്നുള്ള സമയം നോക്കാതെ വല്ല മരണ കമ്പികളോ അല്ലെങ്കിൽ അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള കമ്പികളൊക്കെ വന്നാൽ ഉറക്കത്തിൽ നിന്ന് ഞാൻ എന്നെ ഉണർത്തി ജനങ്ങൾ വീട്ടിലേക്ക് വന്ന് എൻ്റെ ഭാര്യ നിന്ന് അവർക്ക് അത് വളരെ അൻപതാണ്. കാരണം രാത്രി 2 മണിക്കാണ് 3 മണിക്കായിരിക്കും പോസ്റ്റ് ഓഫീസിൽ വന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് എന്നെ വിളിക്കാൻ. അപ്പോൾ വിളിച്ച് ഉണർത്തി ഞാൻ വേഗം ചെന്ന് അവർ വന്ന അവസരം നടത്തി കമ്പി അടിക്കും. രാത്രി 2 മണിക്കും 3 മണിക്കൊക്കെ ആയിരിക്കും സംഭവം. തൻ്റെ സേവനപാതയിൽ മാതൃകാപരമായ മാനുഷികപരമായ സേവനം കാഴ്ചവെച്ച മാറഞ്ചേരിയുടെ സ്വന്തം പോസ്റ്റ് മാസ്റ്റർക്ക് ഈ 81ാം പിറന്നാൾ ദിനത്തിൽ ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേരാം. കുറ്റിപ്പുറത്ത് വിദ്യാർത്ഥികൾക്കായി ഭക്ഷണ ജീവിത ശൈലികളെക്കുറിച്ച് ടെലിഫിലിം മത്സരം സംഘടിപ്പിച്ചു. കരേക്കാട് വടക്കുംപുറം AUP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച യുടേൺ എന്ന ടെലിഫിലിം 1ാം സ്ഥാനം നേടി. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയാണ് ടെലിഫിലിം മത്സരം സംഘടിപ്പിച്ചത്. കുറ്റിപ്പുറം ഉപജില്ലയിലെ UP വിഭാഗം വിദ്യാർത്ഥികൾക്കായി ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ വളാഞ്ചേരി ഏരിയ കമ്മിറ്റിയാണ് ടെലിഫിലിം മത്സരം സംഘടിപ്പിച്ചത്. കുട്ടികളുടെ ആരോഗ്യത്തിൽ ഭക്ഷണശൈലിക്കും ജീവിതശൈലിക്കുമുള്ള പങ്ക് എന്ന വിഷയത്തിൽ ജാലകം ടെലിഫിലിം മത്സരം സംഘടിപ്പിച്ചു. കാടാമ്പുഴ AUP സ്കൂളും പൈങ്കണ്ണൂർ GUP സ്കൂളും 2-ഉം 3-ഉം സ്ഥാനങ്ങൾ നേടി. കരേക്കാട് വടക്കുംപുറം AUP സ്കൂളിൽ നടന്ന അനുമോദന സമ്മേളനം എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MP ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു. കുറ്റിപ്പുറം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PV സുരേന്ദ്രൻ ടെലിഫിലിം വിജയികൾക്കുള്ള ട്രോഫികളും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. മാറാക്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉമറലി കരേക്കാട് ഈദ് മെഹ്ഫിൽ ജനപ്രിയ ഗായകരെ അവാർഡ് നൽകി അനുമോദിച്ചു. ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ സംസ്ഥാന ട്രഷറർ ഡോക്ടർ മൻസൂർ അലി ഗുരുക്കൾ കുറ്റിപ്പുറം ഉപജില്ലാ UP വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള ചിത്രരചനാ മത്സരത്തിന്റെ ബ്രോഷർ പ്രകാശനം ചെയ്തു. വാർഡ് അംഗം VP മുഹമ്മദ് റഫീഖ് അധ്യക്ഷത വഹിച്ചു. മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TP സജ്ന ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PV നാസിബുദ്ദീൻ, എടയൂർ പഞ്ചായത്ത് അംഗം PM മുഹമ്മദ്, കുറ്റിപ്പുറം BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ Tഅബ്ദുൾ സലീം, PTA പ്രസിഡന്റ് VP ഹുസൈൻ, മാനേജ്മെന്റ് പ്രതിനിധി CC ഷമീർ, ഹെഡ്മാസ്റ്റർ VP അലി അക്ബർ തുടങ്ങിയവർ സംസാരിച്ചു.
പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി വീഡിയോ പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. വഴിക്കടവ് സ്വദേശി സൽമാനാണ് പിടിയിലായത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയുടെ ഉറവിടം തേടിയുള്ള അന്വേഷണത്തിലാണ് സൽമാൻ പിടിയിലായത്. പോക്സോ കേസിൽ ഉൾപ്പെട്ട പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിൽ വീഡിയോ പ്രചരിപ്പിച്ച യുവാവിനെ വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് വട്ടപ്പാടം സ്വദേശി ഏലംകുളയൻ സൽമാനാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത്. വഴിക്കടവ് ഇൻസ്പെക്ടർ പി അബ്ദുൾ ബഷീറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച വീഡിയോയുടെ ഉത്ഭവം കണ്ടെത്തുന്നതിനായി നിരന്തരമായി അന്വേഷണങ്ങൾ നടന്നിരുന്നു. തുടർച്ചയായി ഏറെ നാൾ നിരീക്ഷിച്ച ശേഷമാണ് പ്രതി സൽമാനെ പിടികൂടിയത്. പോക്സോ നിയമപ്രകാരം അതിജീവിതയുടെ യാതൊരു ഐഡന്റിറ്റിയും വെളിപ്പെടുത്തുന്നത് കുറ്റകരമാണെന്നിരിക്കെയാണ് യുവാവ് ഇത്തരത്തിൽ സോഷ്യൽ മീഡിയ വഴി വീഡിയോ പ്രചരിപ്പിച്ചത്. പ്രതി റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്ത വീഡിയോ നിരവധി ആളുകൾ ഡൌൺലോഡ് ചെയ്ത് ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഷെയർ ചെയ്തയാളുകളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടർ ഒ.കെ. വേണു, ഉദ്യോഗസ്ഥരായ സുധീർ ഇ.എൻ., റിയാസ് ചീനി, ശ്രീകാന്ത് എസ്., അഭിലാഷ് കെ., സരിത സത്യൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. പൂരപ്പുഴയിൽ ഉപ്പുവെള്ള നിർമ്മാർജ്ജന റെഗുലേറ്റർ നിർമ്മിക്കുന്നതിനായുള്ള സ്ഥല പരിശോധന നടത്തി. മന്ത്രി വി അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. 1,240,000 രൂപയാണ് പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി വകയിരുത്തിയിട്ടുള്ളത്. കെട്ടുങ്ങൽ ഭാഗത്താണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. 1,240,000 രൂപയാണ് പ്രാരംഭ പ്രവർത്തനത്തിനായി വകയിരുത്തിയിട്ടുള്ളത്. കെട്ടുങ്ങൽ ഭാഗത്താണ് റെഗുലേറ്റർ നിർമ്മിക്കുന്നത്. പൂരപ്പുഴയിലേക്ക് ഉപ്പുവെള്ളം കയറുന്നത് കാരണം പ്രദേശത്തെ വീടുകൾ ശുദ്ധജലക്ഷാമം നേരിടുന്നുണ്ട്. ഇത് തടയുന്നതിനായി റെഗുലേറ്റർ വേണമെന്ന നാട്ടുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് നിറവേറുന്നത്. IDRB ചീഫ് എഞ്ചിനീയർ ബിജു, കോഴിക്കോട് മൈനർ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ മനോജ്, മലപ്പുറം മൈനർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബാലകൃഷ്ണൻ, പരപ്പനങ്ങാടി മൈനർ അസിസ്റ്റന്റ് എഞ്ചിനീയർ സദാശിവൻ, തിരങ്ങാടി മൈനർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഷാജി, അരുൺ ബാബു എന്നിവരും പതിരിക്കപ്പുണ്ടായിരുന്നു. പോരൂർ GLP സ്കൂളിൽ ഇനി ഉച്ചഭക്ഷണത്തിനൊപ്പം മത്സ്യവും മാംസവും ലഭിക്കും. പോരൂർ പട്ടണം കൊണ്ട് GLP സ്കൂളിലാണ് മത്സ്യമാംസാദികൾ വിതരണം ചെയ്യുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയെ മറികടന്ന് അടുത്ത ദിവസം മുതൽ മാംസാഹാരം ഉൾപ്പെടുത്തുന്ന പദ്ധതി പുനരാരംഭിക്കുമെന്ന് PTA പ്രസിഡന്റ് അറിയിച്ചു. പോരൂർ പട്ടണം കൊണ്ട് GLP സ്കൂളിൽ ഉച്ചഭക്ഷണത്തോടൊപ്പം ഇനി മുതൽ നോൺ വെജ് വിഭവങ്ങളും ഉൾപ്പെടുത്താൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി തീരുമാനിച്ചു. സാമ്പത്തിക പ്രതിസന്ധി കാരണം നവംബർ 1 തുടങ്ങിയ ഉച്ചഭക്ഷണത്തിൽ മത്സ്യമാംസാദികൾ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇക്കാര്യം രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പരിഹാരം കാണണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. SMC ചെയർമാൻ ടി ഷാഹിബ് ജാൻ അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. PTIയുടെയും നാട്ടുകാരുടെയും സഹകരണത്താൽ തുടർന്നും വിദ്യാലയത്തിൽ നോൺ വെജ് ഭക്ഷണം വിതരണം ചെയ്യുമെന്ന് PTA പ്രസിഡന്റ് TP മുരളീധരൻ പറഞ്ഞു. സാമ്പത്തിക പ്രതിസന്ധി മൂലം നമുക്കത് നോൺ വെജൊന്നും കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സ്കൂളിലെ നാട്ടുകാരും അതുപോലെ ഈ ക്ലബിൻ്റെ ഭാരവാഹികളും എല്ലാവരും കൂടിയാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് നോൺ വെജ് കൊടുക്കാന്നുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. ഹെഡ്മാസ്റ്റർ PV സുരേഷ്, അധ്യാപിക KJഷ തുടങ്ങിയവരും പങ്കെടുത്തു. 3 പതിറ്റാണ്ട് കുറ്റിപ്പുറത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന P മാധവൻ നായരുടെ സ്മരണയ്ക്കായി മാധ്യമ പുരസ്കാരം ഏർപ്പെടുത്തുന്നു. കുറ്റിപ്പുറം പ്രസ് ക്ലബ്ബാണ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. കുറ്റിപ്പുറത്ത് നടന്ന മാധവൻ നായർ അനുസ്മരണ യോഗത്തിലായിരുന്നു പ്രഖ്യാപനം. 3 പതിറ്റാണ്ടോളം കുറ്റിപ്പുറത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന P മാധവൻ നായരുടെ സ്മരണയ്ക്കായാണ് കുറ്റിപ്പുറം പ്രസ് ക്ലബ്ബ് പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. റിഡ്സി ഹാളിൽ നടന്ന മാധവൻ നായർ അനുസ്മരണ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുരേഷ് ഇ നായർ അധ്യക്ഷനായി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT സിദ്ദീഖ്, കായക്കൽ അലി, CK ജയകുമാർ, KP രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മാധവനായ സ്മൈൽ വന്നത്. ഗോഡൗണിൽ പണി ഉണ്ടായിരുന്ന സ്മൈൽ വന്നു. പിന്നെ കാര്യമായിട്ട് ആൾക്കാരൊന്നും ഇല്ല. പിന്നെ വർത്തമാനം വന്നപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു. ഇത്ര മാത്രമുള്ളൂ. അപ്പോൾ ജവാൻ്റെ അവിടെയാണ് ഞങ്ങളുടെ താവളം. ജവാൻ ഞങ്ങൾക്ക് വേണ്ടി സ്വന്തം ചെലവിൽ ഒരു മരത്തിൻ്റെ ഒരു ബോക്സ് സ്ഥാപിച്ചു വയ്ക്കാൻ. അപ്പോൾ എല്ലാ കവറുകളും അതിന് വന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകും മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിർമ്മാണ ചെലവ് 63,940 കോടി. ദിവസ വരുമാനം പ്രതീക്ഷിക്കുന്നത് 6 കോടി രൂപ. കേരളിന്റെ സമ്പൂർണ്ണ DPR പുറത്തുവിട്ട സംസ്ഥാന സർക്കാർ. പൊളിക്കേണ്ട കെട്ടിടങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ചിത്രവും DPR-ൽ. നിയമസഭയുടെ വെബ്സൈറ്റിൽ DPR പ്രസിദ്ധീകരിച്ചു. വിവാദമായ MSF യോഗത്തിന്റെ മിനിറ്റ്സ് തിരുത്താൻ PMA സലാം ഇടപെട്ടു. കടുത്ത ആരോപണവുമായി MSF-ൽ നിന്ന് പുറത്താക്കപ്പെട്ട ലത്തീഫ് തുറയൂർ. അബിദ് ഹുസൈൻ തങ്ങളെ മില്ലെ മിനിറ്റ്സ് പിടിച്ചു വാങ്ങിയെന്നും ലത്തീഫ്.
മൂന്നാഴ്ചയ്ക്കകം കോവിഡ് അതിതീവ്ര വ്യാപനത്തിന് സാധ്യതയെന്ന് മന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്ത് നിലവിൽ 78 ആക്ടീവ് കോവിഡ് ക്ലസ്റ്ററുകൾ. കേരളത്തിൽ 17,755 പേർക്ക് കൂടി കോവിഡ്. 65,937 സാമ്പിളുകൾ പരിശോധിച്ചു. TPR 26%. 3,819 പേർക്ക് രോഗമുക്തി. ജില്ലയിൽ 728 പേർക്ക് രോഗബാധ. 58.16 ലക്ഷം ഡോസ് കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. ഒമൈക്രോൺ 48 പേർക്ക് കൂടി. കടലിൽ മരണപ്പെടുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഇൻഷുറൻസ് 5 ലക്ഷമാക്കും. പ്രഖ്യാപന മന്ത്രി സജി ചെറിയാന്റേത്. നിലവിൽ നൽകുന്നത് 1 ലക്ഷം രൂപ. മത്സ്യത്തൊഴിലാളികളുടെ മരണ ചികിത്സാ സഹായ കേസുകൾ 6 മാസത്തിനകം പരിഹരിക്കുമെന്നും മന്ത്രി. ശബരിമല മണ്ഡലകാലം പൂർത്തിയാകാൻ ദിവസങ്ങൾ ശേഷിക്കെ മിനി പമ്പയിലും തീർത്ഥാടകരുടെ തിരക്ക്. മകരവിളക്കിനായി എത്തുന്ന തീർത്ഥാടകരിൽ ഭൂരിഭാഗവും മിനി പമ്പയിൽ ഇറങ്ങുന്നു. തിരക്കേറിയതിനാൽ കൂടുതൽ പോലീസിന്റെ സേവനം ലഭ്യമാക്കി. പീഡനത്തിനിരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി വീഡിയോ പ്രചരിപ്പിച്ച യുവാവ് പിടിയിൽ. വഴിക്കടവ് സ്വദേശി സൽമാനാണ് പിടിയിലായത്. പ്രൈം എഡിഷൻ സമാപിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. നമസ്കാരം.